അങ്ങനെ നരേന്ദ്രമോദി പ്രവചിച്ചതുപോലെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. തിരുവനന്തപുരത്തും തൃശൂരും ആലപ്പുഴയിലുമൊക്കെയാണ് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നത് എങ്കിലും തൃശൂരിനെ സുരേഷ് ഗോപി നെഞ്ചേറ്റിയിരിക്കുന്നു. 80,000-ലധികം ലീഡോടെയാണ് സുരേഷ് ഗോപി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തൃശൂരിൽ നേട്ടം കൊയ്തത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി ഒരു മനുഷ്യനായി തൃശൂരിലെ ജനങ്ങൾക്കൊപ്പം സുരേഷ് ഗോപി നിന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ നേട്ടം. വനിതകളുടെ വോട്ടാണ് കൂടുതലും സുരേഷ് ഗോപിക്ക് ലഭിച്ചത് എന്നാണ് വിലയിരുത്തൽ. പല സ്ഥലത്തു നിന്നും പലരും തനിക്ക് വേണ്ടി തൃശൂരിലേക്ക് എത്തുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്ന് സുരേഷ് ഗോപി പറയുകയുണ്ടായി. വലിയൊരു ലീഡോടെ ജയം സ്വന്തമാക്കിയ സുരേഷ് ഗോപിയെ നരേന്ദ്രമോദി നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. സുരേഷ് ഗോപിയുടെ വീട്ടിൽ മധുരം വിളമ്പിയായിരുന്നു ഇതിന്റെ പിന്നാലെ ആഘോഷങ്ങളൊക്കെ നടന്നത്. എന്നാൽ UDF ക്യാമ്പുകളിലാണ് ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടത്. കേരളത്തിൽ തൃശൂരിലാണ് കെ മുരളീധരൻ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. കാരണം ബാക്കിയുള്ളിടത്തെല്ലാം UDF നില മെച്ചപ്പെടുത്തിയപ്പോൾ തൃശൂരാണ് ഏറ്റവും വലിയൊരു പരാജയം UDF ഏറ്റുവാങ്ങിയത്. ഇതിന് പിന്നാലെ വൈകുന്നേരത്തോടെ കെ മുരളീധരൻ മാധ്യമങ്ങളോട് വൈകാരിക പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. കുരുതിക്ക് താൻ നിന്നുകൊടുക്കാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. വടകരയിൽ തന്നെ നിന്നാൽ താൻ ജയിക്കുമായിരുന്നു. സുരേഷ് ഗോപിക്കായി പ്രധാനമന്ത്രിയും സുനിലിനായി മുഖ്യമന്ത്രിയും തൃശൂരെത്തി. തനിക്കായി ആരും തൃശൂരിലേക്ക് എത്തിയില്ല എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത്. ഇനിയൊരു മത്സരത്തിന് താൻ ഇല്ല എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. പൊതുരംഗത്ത് നിന്നും വിട്ടു നിൽക്കാനാണ് തന്റെ തീരുമാനം. കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റികളിലും ഇനി താൻ പങ്കെടുക്കില്ല. കനത്ത തോൽവിക്ക് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളോട് കെ മുരളീധരൻ കയർത്തു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ടി എൻ പ്രതാപനും DCC പ്രസിഡന്റ് ജോസഫ് വള്ളൂരും അനിൽ അക്കരയും മുരളീധരനെ കാണാൻ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം. പണിയെടുക്കാൻ അറിയില്ലെങ്കിൽ DCC പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് മുരളീധരൻ പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. തൃശൂരിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പരാജയത്തിന് കാരണം ഉറപ്പായും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകളിലെ വിള്ളലാണെന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതാണ് BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത്. മുന്നോക്ക സമുദായത്തിന്റെ ഏതാണ്ട് മുഴുവൻ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ചില നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകളിൽ LDFനൊപ്പം നിന്നു. എന്നാൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം UDFന് കിട്ടിയില്ല. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം UDFനൊപ്പം BJPയും പങ്കിട്ടു. കേന്ദ്രവിരുദ്ധ മനോഭാവം 18 മണ്ഡലങ്ങളിലും പ്രകടിപ്പിക്കാൻ UDFന് കഴിഞ്ഞു എന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് വിജയിച്ചത്. 75,079 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപിയുടെ വിജയം. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ വ്യക്തമായ ഭൂരിപക്ഷം സുരേഷ് ഗോപി നിലനിർത്തിയിരുന്നു. LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ 2rd സ്ഥാനത്തും UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ 3rd സ്ഥാനത്തുമാണ്. അതേസമയം പത്മജ വേണുഗോപാലിന് പിന്നാലെ കെ മുരളീധരനും BJPയിലേക്ക് ചുവട് മാറ്റുമോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ഇതിനു മുൻപ് തന്നെ കോൺഗ്രസുകാർ ചതിക്കുമെന്ന് പത്മജ വേണുഗോപാൽ മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു ചുവന്ന പരവതാനി വിരിച്ചിട്ടിട്ടുണ്ടെന്നും തന്റെ സഹോദരന് തന്റെ ചേട്ടന് എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് കടന്നു വരാമെന്നും പത്മജ വേണുഗോപാൽ ഇതിനു മുൻപ് വിശദമാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കെ മുരളീധരന്റെ BJP പ്രവേശനം തന്നെയാണ് എന്നതാണ് ഉറപ്പ്. കാരണം രാഷ്ട്രീയത്തിൽ നിന്നും ഒരു ഇടവേള എടുക്കുകയാണ് എന്നാണ് കെ മുരളീധരൻ ഇപ്പോൾ പറയുന്നത്. അത് ഒരു പുനർചിന്തയ്ക്കാണോ എന്നാണ് സംശയം. കാരണം ഇനി BJPയിലേക്കുള്ള ഒരു ചുവട് മാറ്റത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണോ ഈ ഇടവേള എന്നാണ് ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നത്.